ഹലോ, ഓണം സ്പെഷ്യൽ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരു തോരനാണ്. എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു തോരൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തോരനാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേബേജ് തോരൻ വെക്കാനാണ് എടുത്തിട്ടുള്ളത്. ഒരു കേബേജിൻ്റെ പകുതി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, അതിനരയ്ക്കാനായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങ, 2 കപ്പ് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത്രയും നമുക്ക് അരച്ചെടുക്കണം. കടുക് പൊട്ടിക്കാനായിട്ട് ഉഴുന്ന് പരിപ്പും ചെറിയ മുളകും എടുത്തിട്ടുണ്ട്. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല. അതിനുവേണ്ടി ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് എടുത്തിട്ടുണ്ട്. കടുക്, ഉപ്പ്, ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടാകണം, അല്ലെങ്കിൽ കടുക് ഇട്ടാൽ പൊട്ടത്തില്ല. നല്ലോണം ചൂടായതിന് ശേഷം കടുക് ഇട്ടാൽ മതി. കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം മറ്റൊരു മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിനെ ഇട്ട് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ചുവന്നുള്ളി അതും ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട്. ഇനിയിപ്പം കേബേജ് കൂടി ഇട്ട് കൊടുക്കാം. കേബേജ് മുട്ടി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകും കൂടി കൊടുക്കാം. ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമുളക് 2 എണ്ണം അരിഞ്ഞതിട്ട് കൊടുത്തത്. ഉപ്പും ഇട്ട് ചെറിയ തീയില് ഒരു 5-6 മിനിറ്റ് കിടക്കട്ടെ. 5-6 മിനിറ്റ് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരച്ചെടുത്തോട്ട് വരാം. ചെറിയ ജാറെടുത്ത് ചെറിയ ഉള്ളിയും ജീരകവും ആ തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ചെടുത്തോട്ട്. നല്ലോണം അരയണ്ട, ഒന്ന് കറക്കിയെടുത്താം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് അരിഞ്ഞിരിക്കും. പിന്നെ നമുക്ക് അരച്ചുകൊണ്ട് വന്ന് തേങ്ങയോട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് ചെറിയ തീയില് 5 മിനിറ്റ് കൂടെ കിടക്കും. നല്ലോണം എല്ലാം കൂടെ ഒന്ന് വെള്ളമെല്ലാം വറ്റി ഉപ്പ് നോക്കിയിട്ട്, ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ 1-5 മിനിറ്റ് ഇട്ടേക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഓഫ് ചെയ്യാം. നമ്മളെ കേബേജ് തോരൻ റെഡിയായി. നമുക്കിനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഒരു കാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ നമ്മൾ വീണ്ടും നാളെ പുതിയൊരു ഓണം സീരീസിലെ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് തക്കോലം ഡയറീസ്.